പ്രഗൈസ് എല്ലാവർക്കും പുതിയൊരാഴ്ചയിലെ പുതിയൊരു റേറ്റിംഗിലേക്ക് സ്വാഗതം കാര്യമായ റേറ്റിംഗ് മാറ്റം എന്തായാലും ഈ ആഴ്ചത്തെ ചാനൽ റേറ്റിംഗിൽ ഉണ്ടായിട്ടുണ്ട് മെയ് ഒൻപത് മുതൽ മെയ് പതിനഞ്ച് തീയതി വരെയുള്ള റേറ്റിംഗ് ആണ് റിലീസ് ആയിട്ടുള്ളത് ലോക്ക്ഡൗൺ തുടരുകയാണ് അതുകൊണ്ട് തന്നെ പല ചാനൽസിനും ഈ ഒരു കാലഘട്ടം നഷ്ടത്തിൻ്റെതായ വന്നിട്ടുണ്ട് ചില ചാനൽസെങ്കിലും പിടിച്ചു നിന്നിട്ടുമുണ്ട് എന്നത് പറയാതെ വയ്യ അപ്പോൾ നമുക്ക് നമുക്കതിലേക്കൊക്കെ പോകാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടിയ ബെല്ലൈക്കണമൊന്ന് ക്ലിക്ക് ചെയ്യുക മുൻപത്തെ ആഴ്ചകളിലെ ചാനൽ റേറ്റിംഗ് വീഡിയോസിനും ട്രോൾസിനും എഡ്യൂക്കേഷണൽ വീഡിയോസിനും ഒക്കെ ആയിട്ട് നിങ്ങളൊന്ന് ട്രോ പ്ലേലിസ്റ്റ് നോക്കുക കാണുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ആഴ്ചത്തെ ചാനൽ റേറ്റിംഗ് വീഡിയോ കാണുവാനായി തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ ഈ ആഴ്ചത്തെ ചാനൽ റേറ്റിംഗ്സിലേക്ക് അടക്കാൻ വരൂ ആദ്യം തന്നെ ചാനൽസിൻ്റെ കാര്യം നമുക്ക് നോക്കാം ഒന്ന് മുതൽ വരെ സ്ഥാനങ്ങളിൽ ഒരു മാറ്റവുമില്ല അഞ്ചാം സ്ഥാനത്തേക്ക് ഏഷ്യാനെറ്റ് മൂവീസ് കടന്നു വന്നു ആറാം സ്ഥാനത്തേക്ക് കരളി ടി വി പിന്തള്ളപ്പെട്ടു ഏഴ് സി കേരളവും എട്ട് സൂര്യ മൂവീസുമാണ് ഒൻപതാം സ്ഥാനത്തേക്ക് കൊച്ചു ടി വി കടന്നു വന്നു പത്താം സ്ഥാനത്തേക്ക് ഏഷ്യാനെറ്റ് പ്ലസ് പിന്തള്ളപ്പെട്ടു പതിനൊന്ന് അമൃതയാണ് പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് സൂര്യ കോമഡി ആയിരുന്നു പതിമൂന്നാം സ്ഥാനത്തേക്ക് വി ടി വി പിന്തള്ളപ്പെട്ടു താഴെ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിലെ ഡാറ്റയും മേലെ കാണിച്ചിരിക്കുന്നത് ഈ ആഴ്ചയിലെ ഡാറ്റയുമാണ് നോക്കൂ ഏഷ്യാനെറ്റിൻ്റെ റേറ്റിംഗ് റേറ്റിംഗ് ഇടിഞ്ഞു പിന്നെയും ഏഷ്യാനെറ്റിൻ്റെ റേറ്റിംഗ് ഇടിഞ്ഞു ലോക്ക്ഡൌണിന് മുൻപ് മൂന്ന് ലക്ഷത്തോളമായിരുന്നു റേറ്റിംഗ് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഏകദേശം പകുതിയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത് സൂര്യ ടി വിയുടെ റേറ്റിംഗ് എന്തായാലും ഈ ആഴ്ച ഉയർന്നിട്ടുണ്ട് മഴവിൽ മനോരമേൻ്റിയും ഈ ആഴ്ചത്തെ റേറ്റിംഗ് ഉയർന്നു ഫ്ലവേഴ്സിന് കാര്യമായ റേറ്റിംഗ് നേട്ടമോ നഷ്ടമോ ഉണ്ടായിട്ടില്ല എന്നാലും ചെറിയൊരു റേറ്റിംഗ് ഇടിവ് ഫ്ലവേഴ്സിന് ഉണ്ടായിട്ടുണ്ട് ഏഷ്യാനെറ്റ് മൂവീസിന് എന്തായാലും റേറ്റിംഗ് ഇടിവ് തന്നെയായിരുന്നു സംഭവിച്ചത് പക്ഷേ ചെറിയൊരു റേറ്റിംഗ് ഇടവാണ് ഏഷ്യാനെറ്റ് പ്ലസ്സിന് നല്ല റേറ്റിംഗ് ഇടിവുണ്ടായിട്ടുണ്ട് സൂര്യ മൂവീസിനും നല്ലൊരു റേറ്റിംഗ് ഇടിവുണ്ടായിട്ടുണ്ട് സി കേരളത്തിന് ചെറിയൊരു റേറ്റിംഗ് നേട്ടം ഉണ്ടായിട്ടുണ്ട് കൈരളി ടി വി റേറ്റിംഗ് ഇടി തന്നെയാണ് രേഖപ്പെടുത്തിയത് അമൃത ടി വിക്ക് കാര്യമായ റേറ്റിംഗ് നേട്ടമോ നഷ്ടമോ ഉണ്ടായിട്ടില്ല വി ടി വിക്ക് നല്ലൊരു റേറ്റിംഗ് ഇടിവ് ഈയാച്ച് രേഖപ്പെടുത്തി കൊച്ചി ടി വി കൂട്ടത്തിൽ നല്ല രീതിയിൽ റേറ്റിംഗ് നേട്ടമുണ്ടാക്കിയ ഒരു ചാനൽ എന്ന് പറയാവുന്നത് ഇനി നമുക്ക് ടോപ്പ് ചാനൽ പ്രോഗ്രാംസ് നോക്കാം എല്ലാ ചാനൽസിൻ്റെയും ടോപ്പ് പ്രോഗ്രാംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാം സ്ഥാനത്തുള്ളത് അസുരൻ രണ്ടാം സ്ഥാനം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് മൂന്നാം സ്ഥാനം അൽമല്ലു നാലാം സ്ഥാനത്ത് ഇട്ടിമാണി അഞ്ചാം സ്ഥാനത്ത് പവിയേട്ടൻ്റെ മധുരച്ചൂരൽ ഈ ആഴ്ചയിലെ ടോപ്പ് ഫൈവ് ചാനൽ പ്രോഗ്രാംസ് എല്ലാം ഏഷ്യാനറ്റിൻ്റേതാണ് മഞ്ജു വാര്യ ധനുഷ് ടീമിൻ്റേതാണ് അസുരൻ അൽമല്ലു നമിതാ പ്രമോദിൻ്റേതാണ് പ്രണവ് മോഹൻലാലിൻ്റേതാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ലാലേട്ടൻ്റെ ഇട്ടിമാണി പവിയേട്ടൻ്റെ മധുരച്ചൂരൽ ശ്രീനിവാസിൻ്റേതായിരുന്നു ഇനി നമുക്ക് സൂര്യ ടി വിയിലെ ടോപ്പ് പ്രോഗ്രാംസ് നോക്കാം ദിലീപ് സിനിമ വില്ലാളി വീരൻ രണ്ടാം സ്ഥാനത്ത് കാഞ്ചനാത്രി മൂന്നാം സ്ഥാനത്ത് രാംചരൺ സിനിമ വിനയ വിധയ രാമ നാലാം സ്ഥാനത്ത് വിജയ് സിനിമ സർക്കാർ അഞ്ചാം സ്ഥാനത്ത് ലാലേട്ടൻ സിനിമ കർമ്മയോദ്ധ ഇനി മഴവിൽ സിനിമകൾ മഴവിൽ ടോപ്പ് സിനിമകൾ ഇവയൊക്കെയായിരുന്നു മാസ്റ്റർ പീസ് മമ്മൂക്കയുടെ മാസ്റ്റർ പീസ് രണ്ടാം സ്ഥാനത്ത് ഇറൻവേ മൂന്നാം സ്ഥാനത്ത് ഗോത നാലാം സ്ഥാനത്ത് നിപുണൻ അഞ്ചാം സ്ഥാനത്ത് വീണ്ടും ഒരു ദിലീപ് സിനിമ രാമലീല ഫ്ലവേഴ്സിലെ ടോപ്പ് സിനിമ ലാലേട്ടൻ സിനിമ ഒളിമ്പ്യൻ അന്തോണി ആദമായിരുന്നു സി കേരളത്തിലേത് ഒന്നാം സ്ഥാനം ശിവലിംഗ കാഞ്ചന റിട്ടേൺസ് രണ്ടാം സ്ഥാനം വന്ദ രാജാവാത്ത വെരുവേ മൂന്ന് ഡോറ നാല് റിബൽ അഞ്ച് ഭ്രൂണം കൈരളിയുടെ ടോപ്പ് ഫിലിംസ് ഇവയൊക്കെയായിരുന്നു ഒന്ന് ക്രേ ഗോപാലൻ രണ്ട് ശിവകാശി മൂന്ന് സമ്മറിൻ ബത്ലെയിം ഈ ആഴ്ചയിലെയും ടോപ്പ് ഫൈവ് ചാനൽ പ്രോഗ്രാംസ് എല്ലാ ചാനൽസിൻ്റെയും പ്രോഗ്രാംസ് എല്ലാം സിനിമകളായിരുന്നു ലോക്ക്ഡൗൺ തീരുന്നതുവരെ സിനിമകൾ തന്നെയായിരിക്കും അവസാനമായി ന്യൂസ് ചാനൽസിൻ്റെ കാര്യം കൂടി നോക്കിയിട്ട് നമുക്ക് നിർത്താം ഒന്നാം സ്ഥാനം ഏഷ്യനെറ്റ് ന്യൂസ് രണ്ടാം സ്ഥാനം ട്വൻ്റി ഫോർ മൂന്നാം സ്ഥാനത്തേക്ക് മനോരമ ഉയർന്നു നാലാം സ്ഥാനത്തേക്ക് മാതൃഭൂമി പിന്തള്ളപ്പെട്ടു അഞ്ചാം സ്ഥാനം ന്യൂസ് എയ്റ്റീൻ ആറാം സ്ഥാനം ജന ടി വി ഏഴാം സ്ഥാനം മീഡിയ വൺ എട്ടാം സ്ഥാനത്ത് കൈരളി ടി വി തഴെ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിടും മേലെ കാണിച്ചിരിക്കുന്നത് ഈ ആഴ്ചയിടമാണ് ഏഷ്യൻ ന്യൂസ് ചെറിയൊരു റേറ്റിംഗ് ഇടിവുണ്ടെങ്കിലും ഒന്നാം സ്ഥാനം ഭദ്രമായി നിലനിർത്തി രണ്ടാം സ്ഥാനത്തുള്ളത് ട്വൻ്റി ഫോർ ആണ് നല്ലൊരു റേറ്റിംഗ് നേട്ടം ട്വൻ്റി ഫോറിന് സാധ്യമായിട്ടുണ്ട് മൂന്നാം സ്ഥാനത്തുള്ളത് മനോരമ ന്യൂസ് റേറ്റിംഗ് ചെറിയ റേറ്റിംഗ് ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും മൂന്നാം സ്ഥാനത്തേക്കുമായിരുന്നു നാലാം സ്ഥാനത്തുള്ളത് മാതൃഭൂമി നല്ലൊരു റേറ്റിംഗ് ഇടിവ് ആഴ്ച മാതൃഭൂമിക്ക് സംഭവിച്ചിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്തുള്ള ന്യൂസ് എയ്റ്റീനാണ് ന്യൂസ് എയ്റ്റീനും ചെറിയൊരു റേറ്റിംഗ് ഇടി വി ആഴ്ച ഉണ്ടായിട്ടുണ്ട് എന്തായാലും കൊറോണയാണ് ലോക്ക്ഡൗൺ ആണ് അതുകൊണ്ട് തന്നെ ന്യൂസ് ചാനൽ റേറ്റിംഗ് ഇതുപോലെ ഉയർന്നു തന്നെ ഇരിക്കും ഇനിയുള്ള ആഴ്ചകളിലും എന്ന കാര്യത്തിൽ സംശയമില്ല സാധാരണഗതിയിൽ മുപ്പത് മുപ്പത്തയ്യായിരം റേറ്റിംഗ് ആയിരുന്നു ഏഷ്യാനിന് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു കൊറോണ പ്രതിസന്ധിയിൽ എല്ലാ ന്യൂസ് ചാനൽസിനും നല്ലൊരു റേറ്റിംഗ് നേട്ടം സാധ്യമായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഇടുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുവാൻ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക കൂടിയ ബെല്ലൈക്കണുമൊന്ന് പ്രസ് ചെയ്യുക മുൻപത്തെ ആഴ്ചകളിലെ ചാനൽ റേറ്റിംഗ് വീഡിയോസിനും ട്രോൾസിനും എഡ്യൂക്കേഷണൽ വീഡിയോസിനും ഒക്കെ നിങ്ങളൊന്ന് പ്ലേലിസ്റ്റ് നോക്കുക കാണുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വിവരങ്ങൾ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ദിവസം കാണുമ്പോഴേക്കും എല്ലാവർക്കും ബബായ് സ്റ്റേ സേഫ്